ഹലോ ഗേയ്സ്, യൂണിഗമിൻ്റെ പുതിയൊരു ഈസ്പോർട്സ് ഇൻഫോ വീഡിയോയിലേക്ക് സ്വാഗതം. BGMI റീലോഞ്ച് ആയിട്ട് ഏകദേശം 5 മാസത്തോളമായി. ഓരോ മാസവും ഓരോ ടീമുകൾ എത്ര രൂപയാണ് ഏൺ ചെയ്തതെന്ന് നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഒക്ടോബർ മാസത്തിൽ ഓരോ ടീംസുകളും എത്ര രൂപയാണ് ഏൺ ചെയ്തതെന്നാണ് നമ്മൾ ടോട്ടൽ പറയാൻ പോകുന്നത്. ഏകദേശം ഒക്ടോബർ മാസത്തിൽ T1 ഇവൻറ്റുകളുടെ പ്രൈസ് പൂൾ മാത്രം നോക്കുകയാണെങ്കിൽ തന്നെ 3,45,00,000 രൂപയാണ് ടോട്ടൽ T1 ഇവൻറ്റുകളുടെ പ്രൈസ് പൂൾ വന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് നമ്മൾ ബാറ്റിൽ ഓഫ് റവല്യൂഷൻ പറഞ്ഞിട്ടൊരു T1 ഇവന്റ് നടന്നിട്ടുണ്ടായിരുന്നു, 15,00,000 രൂപ. അതിനുശേഷം നമ്മളെ BGIS 2023 2 കോടി രൂപ. അതിനുശേഷം ഇന്ത്യ വേഴ്സസ് കൊറിയ 1 കോടി രൂപ. അതിനുശേഷം നമ്മളെ സ്കൈ സ്പോർട്സിന്റെ ചാമ്പ്യൻഷിപ്പ് 5.0 സെമി ഫൈനൽസിൽ 25,00,000 രൂപ പ്രൈസ് പൂൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അപ്ത്രശ്രീ സ്പോർട്സിന്റെ ദീപാവലി ബാറ്റിലെ സെമി ഫൈനൽസിലും 5,00,000 രൂപ പ്രൈസ് പൂൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇവന്റുകളിൽ ഏറ്റവും കൂടുതൽ ടോട്ടൽ ഏൺ ചെയ്ത ടീംസുകളെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത്, എത്ര രൂപയാണ് അവർ ഏൺ ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഒക്ടോബർ മന്തിലെ ടോട്ടൽ ഏണിംഗ്സിൽ 10th സ്ഥാനത്തിൽ നിൽക്കുന്ന എൻഡിറ്റി ഗെയിമിംഗ് ആണ്. 6,00,000 രൂപയാണ് അവർ സ്വന്തമാക്കി. സ്കൈ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന്റെ സെമി ഫൈനൽസിൽ സെക്കൻഡ് പൊസിഷൻ അവർ എത്തിയിട്ടുണ്ടായിരുന്നു. 9th സ്ഥാനത്ത് ടീം സോളാണ്, 6,00,000 രൂപ അവരും സ്വന്തമാക്കിയിട്ടുണ്ട്. ബാറ്റിൽ ഓഫ് റെവല്യൂഷന്റെ ഇവന്റിൽ ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്നു ടീം സോള്. 8th സ്ഥാനത്ത് റവനന്റ് ഇസ്പോർട്സ് ആണ്, 9,00,000 രൂപയാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. BGIS 6,00,000 രൂപയും ഇന്ത്യ വേഴ്സസ് കൊറിയ ഇവന്റിൽ 3,00,000 രൂപയും അവർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. 7th സ്ഥാനത്ത് നിൽക്കുന്ന മെഡൽ ഇസ്പോർട്സ് ആണ്, 9,50,000 രൂപയാണ് അവരും സ്വന്തമാക്കിയിട്ടുള്ളത്. BGIS 8,00,000 രൂപയും ഇന്ത്യ വേഴ്സസ് കൊറിയ ഇവന്റിൽ 1,50,000 രൂപയും അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. 6th സ്ഥാനത്ത് നിൽക്കുന്ന OR ഇസ്പോർട്സ് ആണ്, 14,40,000 രൂപയാണ് OR ഇസ്പോർട്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ബാറ്റിൽ ഓഫ് റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇവന്റിൽ 40,000 രൂപയും BGIS 2,00,000 രൂപയും അതുപോലെ തന്നെ സ്കൈ സ്പോർട്സിന്റെ ചാമ്പ്യൻഷിപ്പ് സെമി ഫൈനൽസിൽ ഫസ്റ്റ് പൊസിഷൻ എത്തിയിട്ടുണ്ടായിരുന്നു, 12,00,000 രൂപയും. അങ്ങനെ ടോട്ടൽ 14,40,000 രൂപയാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. ബ്ലൈൻഡ് ഇസ്പോർട്സ് ആണ് 5th സ്ഥാനത്ത് നിൽക്കുന്നത്, 20,50,000 രൂപയാണ് ബ്ലൈൻഡ് ഇസ്പോർട്സ് ഈ ഒരു മാസത്തിൽ ഒക്ടോബർ മാസത്തിൽ മാത്രം സ്വന്തമാക്കിയിട്ടുള്ളത്. ബാറ്റിൽ ഓഫ് റെവല്യൂഷൻ എന്ന് പറഞ്ഞ ഇവന്റിൽ സെക്കൻഡ് എത്തിയിട്ടുണ്ടായിരുന്നു, 3,00,000 രൂപ സ്വന്തമാക്കി. BGIS 4th എത്തിയിട്ടുണ്ടായിരുന്നു, 12,50,000 രൂപ അവിടുന്ന് സ്വന്തമാക്കി. ഇന്ത്യ വേഴ്സസ് കൊറിയ ഇൻവിറ്റേഷനിലും 4th എത്തിയിട്ടുണ്ടായിരുന്നു, അവിടെ 5,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ ഒക്ടോബർ മാസത്തിൽ മാത്രം 20,50,000 രൂപയാണ് ബ്ലൈൻഡ് ഇസ്പോർട്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ബ്ലൈൻഡ് ഇസ്പോർട്സ് സെപ്റ്റംബർ മാസത്തിൽ മാത്രം വെറും 50,000 രൂപ മാത്രമേ സ്വന്തമാക്കിയിട്ടുള്ളായിരുന്നു. അതിൽ നിന്നും വലിയൊരു നേട്ടമാണ് ഈ ഒരു ഒക്ടോബർ മാസത്തിൽ ടീമിന് സ്വന്തമാക്കാനായിട്ട് സാധിച്ചത്. 4th പൊസിഷനിൽ നിൽക്കുന്നത് എക്സ്പാർക്കാണ്, 26,40,000 രൂപയാണ് എക്സ്പാർക്ക് ഈ ഒരു ഒക്ടോബർ മാസത്തിൽ സ്വന്തമാക്കിയത്. ബാറ്റിൽ ഓഫ് റെവല്യൂഷൻ എന്ന് പറഞ്ഞ ഇവന്റിൽ 40,000 രൂപയും BGIS 3rd പൊസിഷൻ 25,00,000 രൂപയും ഇന്ത്യ വേഴ്സസ് കൊറിയ ഇവന്റിൽ 1,00,000 രൂപയും സ്വന്തമാക്കി. അങ്ങനെ ടോട്ടൽ 26,40,000 രൂപയാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. 3rd പൊസിഷനിൽ നിൽക്കുന്നത് ഗോഡ്സ് റെയിനാണ്, 32,25,000 രൂപയാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. നമ്മളുടെ BGIS അവർ സ്വന്തമാക്കിയത് 10,00,000 രൂപയും ഇന്ത്യ വേഴ്സസ് കൊറിയ ഇവന്റിൽ അവർ സ്വന്തമാക്കിയത് 20,00,000 രൂപയായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ അപ്ത്രശ്രീ സ്പോർട്സിന്റെ സെമി ഫൈനൽസിൽ 25,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3rd പൊസിഷനിൽ നമ്മൾ ഗോഡ്സ് റെയിൻ നിൽക്കുന്നുണ്ട്, 32,25,000 രൂപയായിട്ട്. സെക്കൻഡ് നമ്മൾ നിൽക്കുന്നത് ബിഗ് ബ്രദർ ഇസ്പോർട്സ് ആണ്, 38,50,000 രൂപയാണ് ബിഗ് ബ്രദർ ഇസ്പോർട്സ് ഈ ഒരു ഒക്ടോബർ മാസത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. അതിൽ എടുത്തു പറയേണ്ട BGIS ആ ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. BGIS സെക്കൻഡ് പൊസിഷനിൽ എത്തിക്കൊണ്ട് 37,50,000 രൂപ അവർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ വേഴ്സസ് കൊറിയ ഇവന്റിൽ 1,00,000 രൂപയും അവർ സ്വന്തമാക്കി. അങ്ങനെ ടോട്ടൽ 38,50,000 രൂപയാണ് ബിഗ് ബ്രദർ ഇസ്പോർട്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഒക്ടോബർ മാസത്തിൽ ഏറ്റവും കൂടുതൽ ഏണിങ്സ് സ്വന്തമാക്കിയ ടീമാണ് നമ്മളെ ഗ്ലാഡിയേറ്റേഴ്സ് എന്ന് പറഞ്ഞുള്ള 77,00,000 രൂപയാണ് ഗ്ലാഡിയേറ്റേഴ്സ് ഈ ഒരു ഒക്ടോബർ മാസത്തിൽ മാത്രം സ്വന്തമാക്കിയിട്ടുള്ളത്. അതിൽ BGIS-ലെ ആ ഒരു ചാമ്പ്യൻ പട്ടത്തോടുകൂടി 75,00,000 BGIS-ൽ അവർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ വേഴ്സസ് കൊറിയ ഇവന്റിൽ 2,00,000 രൂപയും. അങ്ങനെ ടോട്ടൽ ഒക്ടോബർ മാസത്തിലെ ഇവന്റുകളിൽ മാത്രം 77,00,000 രൂപയാണ് ടീം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് പ്രൈസ് പൂളിന്റെ കണക്ക് മാത്രമാണ്, ഇതിൽ GST ടാക്സ് കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടായിരിക്കും ടീം കിട്ടുക. പക്ഷെ നമ്മൾ ആ ഒരു പ്രൈസ് പൂളിനെ കറക്റ്റ് ആ ഒരു രീതിയിൽ പറയുന്നു എന്നുള്ളൂ. സെപ്റ്റംബർ മാസത്തിൽ ഇവന്റുകൾ കുറവായിരുന്നു, പ്രൈസ് പൂളുകളും കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ കുറവ് എമൗണ്ടുകളായിരുന്നു ഓരോ ടീമുകളും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒക്ടോബർ മാസത്തിൽ ഒഫീഷ്യൽ ഇവന്റുകൾ ഉണ്ടായിരുന്നു, പ്രൈസ് പൂള് നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ടീമിനും നല്ല രീതിയിലുള്ള ഏണിങ്സ് ഇതിൽ സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ബ്ലൈൻഡ് ഇസ്പോർട്സ് ഏകദേശം നല്ലൊരു ഏണിങ്സ് സ്വന്തമാക്കി. ഗ്ലാഡിയേറ്റേഴ്സിനും 50% വരുമാനം തന്നെയാണ് ഈ ഒരു ഒക്ടോബർ മാസത്തിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഓരോ മന്ത് എൻഡ് കഴിയുമ്പോഴും നമ്മളിങ്ങനെ ഓരോ ടീംസിൻ്റെ ഏണിങ്സിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട്. സെപ്റ്റംബർ ആഗസ്റ്റ് അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ ചെക്കൗട്ട് ചെയ്താൽ മതി ചാനൽ. ഇനി വരുന്ന നവംബർ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ
അതിൻ്റെയും വീഡിയോസുകളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ചെക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ആയി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.